നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് യു എ ഇയിൽ കിട്ടിയിരിക്കുന്ന ഈ സ്വീകരണവും അദ്ദേഹത്തിന് അവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടുന്നവർ നൽകുന്ന ആ അനുമോദനമൊക്കെ കാണുമ്പോൾ കേരളത്തിൽ അങ്ങോട്ട് സഹിക്കുന്നില്ല. അതായത് അമേരിക്കയിൽ ചികിത്സയിൽ പോയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുവഴി കേരളത്തിൻ്റെ ദുബായ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആരംഭിക്കുന്ന പവലിയൻ ഉദ്ഘാടനം ചെയ്യാനാണ് ദുബായിലെത്തിയത്. എന്തെല്ലാം വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഈ സംഘികളും ഇപ്പോൾ കോൺഗ്രസ്സുകാരും അതിനോട് ചേർന്ന് ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് ഒരുതരം അല്പത്തരമായിട്ട് മാത്രമേ വിലയിരുത്താവൂ. അതായത് പിണറായി ഇതാ പാൻ്റിട്ടു, പിണറായി കോട്ടിട്ടു, എന്തൊക്കെ തരത്തിലാണ് അവരുടെ ഈ കുരു പൊട്ടി ഒഴുകുന്നതെന്ന് നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ അത് കൃത്യമായി വെളിവാകുന്നുണ്ട്. അതായത് പിണറായി വിജയന് പാൻ്റിടാൻ പാടില്ല, പിണറായി വിജയൻ മുണ്ട് മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ. ഒരുപക്ഷെ കോവിഡ് കാലത്ത് പിണറായി ഇത് ചെയ്യുന്നത് ശരിയാണോ? ദുബായിൽ സുഖവാസത്തിന് പോയി. ഇപ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിനെതിരെ പടച്ചുവിടുന്നത്. എന്തൊരു തരം അല്പത്തരമാണ്! ഒരു നാടിനെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ നാടിന് പുരോഗതിക്ക് വേണ്ടിയുള്ള എന്തെല്ലാം ഇടപെടൽ നടത്താൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നത് തന്നെയാണ് ഒരു ഭരണാധികാരിയുടെ മികവെന്ന് പറയുന്നത്. അല്ലാതെ ഷോ ഓഫ് കാണിക്കാൻ ഈ നാട് മുഴുവൻ കറങ്ങി നടന്ന് മറ്റേ പല കോപ്രായങ്ങളും കാണിക്കുന്നതല്ല ഒരു ഭരണാധികാരിയുടെ വൈഭവം എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ഈ നാടിന് എന്ത് ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ യു എ ഇ സന്ദർശനം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. സംഘപരിവാറുകാരന്മാർക്കൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവരുണ്ടാക്കുന്ന ട്രോളുകളെയും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ആ പരിഹാസ പോസ്റ്റുകളെയും കോൺഗ്രസ് തൊണ്ട തൊടാതെ വിഴുങ്ങുമ്പോൾ എവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വത്വമെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. പിണറായി വിജയൻ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷോ ഓഫ് ആയിരിക്കില്ലെന്ന് ഈ നാടിന് കൃത്യമായി ബോധ്യമുണ്ട്. അത്തരത്തിൽ മീഡിയയുടെ പരിലാളനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മീഡിയ അറ്റൻഷന് വേണ്ടിയോ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് ഈ നാടിന് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ വിമർശനങ്ങളെല്ലാം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിപ്പോകുന്നത്. പല വാർത്തകളും അങ്ങ് മുങ്ങിപ്പോകുന്നുണ്ട്. ഇതിനെയൊന്നും മാധ്യമങ്ങൾ വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കുന്നില്ല. കാര്യം പിണറായി വിജയന് കൂടുതൽ ജനസ്വാധീനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചു പോയാലോ എന്നൊക്കെ ചില കോണുകളിൽ ചിലർ വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇനി എത്രയൊക്കെ മുക്കിപ്പിടിച്ചാലും അല്ലെങ്കിൽ അമർത്തിപ്പിടിച്ചാലും നിങ്ങൾ ഇതിനെ വാർത്തയാക്കാതിരുന്നാലും നിങ്ങൾ വിമർശിച്ചാലും നിങ്ങൾ പരിഹസിച്ചാലും ഒരാളുടെ പ്രവൃത്തി ശരിയായ പ്ലാറ്റ്ഫോമിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നവർ കൃത്യമായി വിലയിരുത്തും എന്താണ് ഒരു വ്യക്തി ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത്. അവിടെ സുഖവാസത്തിനല്ല പോയിരിക്കുന്നത്. പല ചർച്ചകൾക്കും പോകുന്നവർക്ക് പ്രോംപ്റ്റർ കിട്ടിയില്ലെങ്കിൽ നിന്ന് ബബ്ബബ്ബ അടിക്കുന്നത് ഈ നാട് കണ്ടതാണ്. അപ്പോ അങ്ങനത്തെ വ്യക്തിത്വമൊന്നും അല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത്. പിണറായിക്ക് കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്താനും ആ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ നാടിന് എന്തെങ്കിലും ഗുണം കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന വ്യവസായികളായിക്കോട്ടെ അവരൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ മറ്റൊരു വിമർശനം കണ്ടത് അദ്ദേഹം ബെൻസ് കാറിൽ യാത്ര ചെയ്തു എന്നാണ്. എന്തേ, പിണറായിക്ക് ബെൻസ് കാറിൽ യാത്ര ചെയ്തൂടെ? കോരന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും പാടില്ല എന്ന് എവിടെയാണ് തിട്ടൂരം എന്ന് പറയുന്നത്? ഇതൊക്കെ ജാതി പറഞ്ഞൊക്കെ അധിക്ഷേപിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ചിലർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുകൊണ്ട് പിണറായി അങ്ങ് ചെറുതായി പോകുന്നൊന്നുമില്ല. പിണറായിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇത്തരം അധിക്ഷേപങ്ങൾ കൊണ്ട് വളർന്ന് വലിയൊരു വ്യക്തിത്വമായി മാറുന്നത്. നിങ്ങൾ പിണറായിക്ക് കീജയി വിളിക്കണമെന്നൊന്നുമല്ല, നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം. അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടും, തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടും. അല്ലാതെ കുറ്റം പറയാൻ വേണ്ടി നിങ്ങൾ കുറ്റം പറയുകയും തെറ്റിനു വേണ്ടി തെറ്റുകൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊന്നും നാട് കേൾക്കാതെ പോകുന്നത്. ഇപ്പോ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ യു എ ഇയിൽ പോയി, വേണമെങ്കിൽ വന്ന് ഇവിടെ വിശ്രമിക്കാമായിരുന്നു, യു എ ഇയിൽ പോയി ഒരു വലിയ മേള നടക്കുകയാണ്. അവിടെ നിന്ന് സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചർച്ചയിലൊക്കെ ചില ഇടപെടൽ നടത്തുന്നുണ്ട്. അത് ഈ നാടിന് ഗുണമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ പിണറായി അങ്ങോട്ടേക്ക് പോയത് വിനോദസഞ്ചാരത്തിനാണ്, ഇവിടെ കോവിഡ് ഉയർന്നു നിൽക്കുമ്പോൾ പോകുന്നത് ശരിയാണോ എന്നുള്ള കാര്യം. ഇവിടെ കോവിഡ് ഉയർന്നു നിൽക്കുമ്പോൾ 8,000 കോടി രൂപയുടെ ആഡംബര ഫ്ലൈറ്റ് വാങ്ങിയതും അല്ലെങ്കിൽ 15,000 കോടിക്ക് പാർലമെന്റ് പണിയുന്നതും അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഒരു പ്രശ്നവുമല്ല. അത്തരത്തിലൊരു ഇടപെടൽ നടത്താതെ ഈ നാട്ടിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഇപ്പോഴും നമ്പർ 1 ആയി നിൽക്കുന്നത്. നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടെത്തി പരിഹസിക്കാം, പക്ഷേ അതൊന്നും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തെ തടഞ്ഞു നിർത്താനാകില്ല. കുറച്ച് മാധ്യമങ്ങളും നിങ്ങളും ഇത്തരത്തിൽ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ മഹാനാകുകയാണ്, കൂടുതൽ പബ്ലിസിറ്റിയുള്ള വ്യക്തിയാകുകയാണ്, അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിക്കുകയാണ്.
അവിടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ സ്വീകരണങ്ങൾ നോക്കുമ്പോൾ ഈ നാട് അത് കണ്ട് അഭിമാനിക്കുകയാണ് വേണ്ടത്. കേരളം പോലൊരു നാട്ടിലെ ഭരണാധികാരിക്ക് മറ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ ഈ നാടിന് മറ്റ് രാജ്യങ്ങളിലൊക്കെ അത്രത്തോളം മഹത്വം കൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അല്പബുദ്ധികൾക്ക് അല്ലെങ്കിൽ അല്പത്തരങ്ങൾക്ക് അവരുടെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളോ അല്ലെങ്കിൽ ട്രോളുകളോ ജനം പുച്ഛിച്ചു തള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.